മുസാഫറിന്റെ സമയം വീണ്ടും തരികയാണ്. മുസാഫറി വീണ്ടും ഖുറാനിൽ നിന്ന് കാണിക്കുക, ഈ ഇഞ്ചിലും തൗറാത്തും സബൂറും തിരുത്തപ്പെട്ടു എന്നുള്ള ഒരു ഒരു റെഫറൻസ് മുസാഫറി കാണിക്കുക. സെക്കൻഡ് ചാൻസ്, രണ്ടാമത്തെ ചാൻസ് ആണ്, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ഇവിടെ എന്തായിരുന്നു വാദം, എന്തായിരുന്നു ഇവിടെ വിഷയം, എന്തായിരുന്നു ഇവിടെ എന്നോട് ചോദിച്ചത്? ഞാൻ പറഞ്ഞു, ഖുർആനിന്റെ അധ്യാപനത്തിൽ, ഖുർആനിന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുമ്പത്തെ ബൈബിളും ഇതും തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എന്റെ വാദം. അത് ഖുർആനിൽ നിന്നാണ് ഞാൻ തെളിയിച്ചു തരേണ്ടത്. അപ്പൊ ഞാൻ ഒരു ആയത്ത് കാണിച്ചു തന്നു. ആ ആയത്തിൽ എന്താ പറഞ്ഞത്? ഈസ പറഞ്ഞിരുന്നുണ്ട്, അഥവാ നിങ്ങൾ എന്താണ്, ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തു, ഞങ്ങൾ പറയുന്ന ഈസ എന്നൊക്കെ ഒക്കെ പറയാം. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ശേഷം അഹമ്മദ് എന്ന നബി വരും എന്ന് ആ ബൈബിളിൽ ഉണ്ട്, ഈസ പറയുന്നുണ്ട് എന്ന വചനം ഞാൻ കാണിച്ചു. ഈ വചനത്തിന്റെ അടിസ്ഥാനം മുസാഫർ തെറ്റാണ് പറഞ്ഞത്. മുസാഫർ പറഞ്ഞു മുഹമ്മദ് പറഞ്ഞ വാക്യം കാണിച്ചത്, ഈ പറഞ്ഞ യേശു പറഞ്ഞ വാക്യം കാണിച്ചിട്ടില്ല. യേശു പറഞ്ഞെന്ന് മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചത്. ഞാൻ പറഞ്ഞു മുഹമ്മദ്, അല്ലല്ല മുഹമ്മദ്, നിങ്ങൾ മുസാഫർ എന്താ പറഞ്ഞു? ഇപ്പോ യേശു പറഞ്ഞ വാക്യം പറഞ്ഞു, യേശു പറഞ്ഞ വാക്യല്ല, അത് മുഹമ്മദ് പറഞ്ഞ വാക്യ. യേശു അങ്ങനെ പറഞ്ഞെന്ന് മുഹമ്മദ് പറഞ്ഞ വാക്യ. എന്റെ വാദം എന്തായിരുന്നു സൈമോൻ? ഇവിടെ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിരുത്തപ്പെട്ടിട്ടുണ്ടോന്നല്ലേ അതല്ലേ നിങ്ങളോട് ചോദിച്ചത്? ഞാൻ പറഞ്ഞു നിങ്ങളുടെ വാദം അതല്ല, ഖുർആനിൽ എവിടെയാണ് ഇങ്ങനെ തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങള് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഒരു പഠനമല്ല ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ഒരു തെളിവ് തരാനാണ്. നമുക്കൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ വാദം അങ്ങ് അംഗീകരിച്ചേക്കാം, ഈ വാക്യം തന്നെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇനി എന്റെ ചോദ്യം ഇതാണ് സുഹൃത്തെ, ബൈബിൾ എന്നാ തിരുത്തപ്പെട്ടത്? അതോടൊന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാലം കൂടെ പറയുന്നത്? നിങ്ങൾ ആര് അമ്പീർ കാണിക്കണല്ലോ കാലം കൂടെ പറയുന്നത്. കാരണം അതാണ് ഉത്തരവായിട്ട് വരണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്നാണ് ബൈബിൾ തിരുത്തപ്പെട്ടത്? കാരണം ഈ ശരിക്കും പറയാൻ നിങ്ങൾക്ക് ബൈബിളിന്റെ ക്രോഡീകരണം നിങ്ങൾക്ക് അറിയത്തില്ല. ആ മണ്ഡലത്തിനെ വെച്ചോണ്ടോ നിങ്ങൾ പറയുന്നേ? ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ബൈബിൾ ക്രോഡീകരിച്ച് പഴയ നിയമം പുതിയ നിയമം അടങ്ങുന്ന ലോകത്തിന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ അത് തിരുത്തപ്പെട്ടു പോയത്. ബൈബിളിന്റെ ക്രോഡീകരണവും പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ഒക്കെ കാലഘട്ടം നിങ്ങൾക്ക് അറിയത്തില്ല സുഹൃത്തെ. ഇനി ഞാൻ എന്ന് ചോദിച്ചാൽ, ഈ തൗറാത്തിനകത്ത് എത്ര പുസ്തകങ്ങളുണ്ട് അതൊന്ന് പറഞ്ഞേ. അതറിയാമോ, മോശക്കപ്പെട്ട് ഇറക്കി പോട്ട പുസ്തകങ്ങളത്ത് എത്ര പേരുണ്ടെന്ന് അറിയാവോ? ബറൂസെ അങ്ങോട്ട് പോകണ്ട, മുസാഫർ പറയട്ടെ, മുസാഫർ പറയട്ടെ, പറയട്ടെ. ഇപ്പൊ എന്താണ് ബൈബിൾ തിരുത്തപ്പെട്ടതെന്ന് പറയട്ടെ. സമയം നിന്നിട്ട് ഞാൻ 30 സെക്കൻഡ് പോലും പൂർത്തിയായില്ല, അപ്പോത്തിന് ഓരോരുത്തർ ഇടപെട്ടു. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എന്റെ നിങ്ങൾ പറയാതെ കൃത്യം കൃത്യം ഉത്തരം പറഞ്ഞ ആരും ഇടപെടുകയല്ലേ? കൃത്യം കാര്യം പറ കൃത്യം ചോദ്യം ചെയ്യുമ്പോ കൃത്യം ഉത്തരം പറയണം. അതിനെ വളച്ചു കെട്ടി വേറെ രീതിയിൽ കൊണ്ടുപോയിട്ട് ഇത് കേൾക്കാനല്ലേ ഞങ്ങൾ ഇട്ടിരിക്കുന്നത്? നിങ്ങളെ വിചാരിച്ച ഉത്തരം തന്നെ ഞാൻ പറയണം എന്നുള്ള വാശി പിടിക്കുന്നില്ല. ഞങ്ങൾ വിചാരിച്ച ഉത്തരം വേണ്ട, ഏതായാലും ഉത്തരം എന്താ ഒരു കാര്യം, എങ്ങനെയാണ് ഇതിന് ഉത്തരം എന്താ, എന്നാണ് ബൈബിൾ തിരുത്തപ്പെട്ടതെന്ന് പറഞ്ഞേ. അപ്പോ എന്റെ ഉത്തരം പറയാൻ എനിക്ക് സമയം തരൂ, എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ കൗണ്ടർ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞു തുടങ്ങും പോയേക്ക് ചാടി കയറിയാൽ എനിക്ക് എന്റെ വാദം എന്താണെന്ന് പോലും പറയാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് സമയം ഇനി പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഒരു മിനിറ്റ് എങ്കിലും രണ്ട് ഓക്കെ, ഓക്കെ. ഇവിടെ പറഞ്ഞ ചർച്ച, ഇവിടെ എന്താ വിഷയം ഉണ്ടായിന്നുള്ളത്? ഇവിടെ വിഷയം ഖുർആനിന്റെ, ഞാൻ പറഞ്ഞു വെച്ച വാദം, ഖുർആനിന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടു എന്നാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതാ ബൈബിൾ തിരുത്തപ്പെട്ടിരിക്കുന്നു എന്ന ഡയറക്റ്റ് വചനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് അതിന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാനൊരു വചനം വായിച്ചു, നിങ്ങൾക്ക് ശേഷം അഹമ്മദ് എന്ന നബി വരും എന്ന് ഈസ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു സെക്കൻഡ് അതായത് മുസാഫർ വിഷയം മാറ്റിക്കൊണ്ട് പോകുന്നത് കാണുന്നുണ്ടോ? മുസാഫർ വിഷയം മാറ്റിക്കൊണ്ട് പോകുന്നത് നമ്മൾ ഈ 30 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യൂ പ്ലീസ് ഓക്കെ. അപ്പോ ഇവിടെ വെച്ച വാദം അതാണ്, ഞാൻ പറഞ്ഞ വാദം, ഖുർആനിന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ബൈബിൾ തിരുത്തപ്പെട്ടു. അപ്പൊ ഞാൻ അതിനൊരു അധ്യാപനം വന്നു, നിങ്ങൾക്ക് ശേഷം അഹമ്മദ് എന്ന നബി വരും എന്ന് ഖുർആനിൽ ഉണ്ട് എന്ന് ബൈബിളിൽ പറഞ്ഞതായി ഖുർആനിൽ ഉണ്ട്. ഇന്നത്തെ ബൈബിളിൽ അത് കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ തിരുത്തപ്പെട്ടു എന്ന് എനിക്ക് പറയേണ്ടി വരും. അത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇവിടെ പറഞ്ഞ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് അറിയാവോ? ഈ 600 അതായത് ഈ സകല ഭൂഖണ്ഡങ്ങളിലേക്കും വേദഗ്രന്ഥം വ്യാപിച്ചു കഴിഞ്ഞു ലോകത്തിലേക്ക്. ആ ലോകത്തിലുള്ള എല്ലാം തിരുത്തപ്പെട്ടു എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? താങ്കൾ എന്ത് പറഞ്ഞു? അപ്പൊ അങ്ങനെയാണെങ്കിൽ തൗറത്തും ഇഞ്ചിലും ഒക്കെ മുഹമ്മദിന്റെ കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മുഹമ്മദിന്റെ സഹാബികളുടെ കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരുടെ കൈ ഇല്ലായിരുന്നോ?
ഇയാളുടെ ലോജിക്ക് ഞാൻ പറഞ്ഞു തരുന്നേ, ഇദ്ദേഹത്തിന്റെ ബൈബിൾ അടിസ്ഥാനത്തിൽ, ബൈബിൾ അടിസ്ഥാനത്തിൽ അല്ല മുസാഫർ അടിസ്ഥാനത്തിലാണ് തെളിയിക്കുന്നതെങ്കിൽ ഒരു മിനിറ്റ് ബ്രദർ, മുസാഫർ ഖുർആൻ അടിസ്ഥാനത്തിലാണ്, ഖുർആൻ അടിസ്ഥാനത്തിലാണ് ഒരു മിനിറ്റ് ജിബോർ ബ്രദർ ഒരു മിനിറ്റ്, മുസാഫർ ഖുർആൻ അടിസ്ഥാനത്തിലാണ് ബൈബിളിനെ തിരുത്തപ്പെട്ടു എന്ന് പറയുന്നതെങ്കിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാം ഖുർആൻ തിരുത്തപ്പെട്ടതും മുഹമ്മദ് കള്ളപ്രവാചകനുമാണ് എന്ന്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ബൈബിൾ പറഞ്ഞിരിക്കുന്നു അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നത് യോഹന്നാനാണ് എന്ന്. സഭയോനാണ് അന്ത്യപ്രവാചകൻ, ഇനി ഒരു പ്രവാചകൻ വരാനില്ല, യേശുക്രിസ്തു കഴിഞ്ഞു, യേശുക്രിസ്തുവോട് കൂടിയിട്ട് പരിപാടി കഴിഞ്ഞു. ഇനി ഈ പറയുന്ന ഗ്രന്ഥത്തിൽ മുഹമ്മദ്, ഈ പറയുന്ന ദൈവത്തെക്കുറിച്ച്, സത്യദൈവത്തെക്കുറിച്ച് അല്ലാത്തൊരു ദൈവത്തിൻ്റെ നാമത്തിൽ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കള്ളപ്രവാചകനാണെന്ന് പഴയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നു. മുഹമ്മദ് ഒരിക്കലും യഹോവയുടെ പേരിൽ ഒന്നും പറഞ്ഞിട്ടില്ല, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിലാണ് ഓരോന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഒരു കള്ളപ്രവാചകനാണ് എന്ന് തിരിച്ചറിയാം. മാത്രമല്ല ഫലത്തിൽ നിന്ന് വ്യക്തികളെ തിരിച്ചറിയാം, ആശയത്തെ തിരിച്ചറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഫലം എന്താണെന്ന് ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാവാം മുഹമ്മദ് എന്ന് പറഞ്ഞ കള്ളപ്രവാചകനാണ്. അതെ, നിങ്ങൾക്ക് അങ്ങനെ വാദിക്കാൻ പറ്റൂല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ വാദിക്കാം, നിങ്ങൾക്ക് അങ്ങനെ വാദിക്കാൻ പറ്റും എന്നാണ് എന്റെ വാദമുള്ളത്. നല്ല സുഹൃത്ത്, യേശുക്രിസ്തു കൃത്യം പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം പറഞ്ഞോട്ടെ, പറഞ്ഞു കേൾക്കട്ടെ, ഇതൊന്ന് പറഞ്ഞോട്ടെ, അത് പറഞ്ഞു കേട്ടിട്ട് നമുക്ക് വായിക്കാം. ഈ മത്തായി അല്ലെങ്കിൽ ഈ എന്താ രണ്ടു കൊരിന്ത്യ ലേഖനം 11:3-4 പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് സ്വീകാര്യമല്ലാത്ത മറ്റൊരു യേശുക്രിസ്തുവിനെ ഒരാൾ കൊണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്, അതും ഒരു പ്രവചനമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ അർത്ഥത്തിൽ മുഹമ്മദിനെ പെരുങ്കള്ളനായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാം. കാരണം ക്രിസ്ത്യാനികൾക്ക് സ്വീകാര്യമല്ലാത്തൊരു യേശുക്രിസ്തുവിനെ വേറൊരാൾ കൊണ്ടുവന്ന് കൃത്യം പ്രവചനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് പറയാലോ, ഖുറാനും ഖുറാൻ അവതരിപ്പിച്ച അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദും പെരുങ്കള്ളന്മാരാന്ന് ഞങ്ങൾക്കും പറയാം. അങ്ങനെയാണെങ്കിൽ അതല്ല ഒന്നുകൂടെ കറക്റ്റ്, ഇത് ഖുറാൻ ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ള കാര്യമാ, ഖുറാൻ ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ള പ്രവചന കാര്യമാ ഇത്. അതെ ബറൂസ്, നിങ്ങൾക്ക് അങ്ങനെ പറയാം, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്നോട് ഉന്നയിച്ച ചോദ്യം ഖുർആന്റെ അടിസ്ഥാനത്തിൽ തിരുത്തപ്പെട്ടു എന്ന് തെളിയിക്കും എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യമാണ്. ആ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂല എന്നൊന്നും എന്റെ വാദമില്ല. അറുപതിന്റെ ആറിനകത്ത് ഇങ്ങനെ മറിയമിന്റെ മകൻ ഈസാ പ്രത്യേകമാകുന്നു, ഇസ്രായേൽ സന്തതികളെ എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് എന്ന പേരുള്ള ഒരു ദൂതനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. അങ്ങനെ അദ്ദേഹം വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യക്തമായ ജാലവിദ്യയാകുന്നു. അവിടുത്തെ ആൾക്കാരെന്ത് പറഞ്ഞ്, ഈ വ്യക്തി പറയുന്നത് ജാലവിദ്യയാണ്. ആര് പറയുന്നു? മുഹമ്മദ് പറയുന്നു. ആര് പറയുന്നത്? അതിനകത്ത് അവിടെ വചനത്തിനെ കുറിച്ച് പറയുന്നത് മുഹമ്മദ് ഈ പറഞ്ഞ കാര്യം അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞ് ഇതുകൂടായിപ്പാന്ന്. ആര് പറഞ്ഞു? ക്രിസ്ത്യാനികളും യഹൂദന്മാരും മറ്റുള്ള അവിടെയുള്ള കുറേശികളും പറഞ്ഞു ഇത് ജാലവിദ്യയാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഇതൊക്കെ അല്ല, ഇത് അല്ല പറയുന്ന വാക്കല്ല, നോക്കണം അല്ല എന്തുമാത്രം ഇൻകോംപിറ്റന്റ് ആണെന്ന് നോക്കണം ഈ വാക്കിനകത്ത്. ഇത് വ്യക്തമായ ജാലവിദ്യ ചെയ്യുന്ന ആരാണ്? മുഹമ്മദ്. എന്നുവെച്ചാ അവരെ ഇങ്ങനെയുള്ള കള്ള ഉത്തരം പറഞ്ഞ് അവരെ ഇത് ചെയ്യും. അപ്പൊ അവിടെ ഉള്ളവർ പറഞ്ഞ് ഇവൻ വ്യക്തമായ ജാലവിദ്യ ചെയ്യുന്നവനാണ്. ഇതിനകത്താണ് ഉടായ്പ്. ഇതിനകത്ത് മുഹമ്മദിന്റെ ഉടായ്പ് നോക്ക്. ഇപ്പൊ പുള്ളി ബൈബിളിന്റെ ഉടായ്പ് കാണിക്കാൻ വന്ന, ഇപ്പൊ ഇതിനകത്ത് മുഹമ്മദിന്റെ ഉടായ്പ പറയുന്നത്. അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു ഇവൻ വ്യക്തമായ ജാലവിദ്യക്കാരനാണ്. എന്താ തെളിവ കൊണ്ട്, എന്താ തെളിവ കൊണ്ടുപോയ ആ തെളിവ് എന്ത്? ഇത് നിങ്ങൾ ഈ ആയത്ത് വായിക്കുമ്പോഴല്ലോ വളരെ പ്രിസൈസ് ആയിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ മനസ്സിലാവത്തില്ല സംഭവം. ഇത് പുള്ളി വേറെ ഉദ്ദേശിച്ച് കൊണ്ടുവന്ന ഇത് മുഹമ്മദ് ഖാൻ അടിയിട്ട് അല്ല മുസാഫർ പറയുന്നത്. ഒരു നമ്മളൊരു കോടതി സംവിധാനത്തിൽ വരുമ്പോ കള്ളൻ കള്ളന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നുകൊണ്ട് കള്ളൻ കള്ളനാണെന്ന് തെളിയിക്കണം എന്ന് പറയുന്ന പോലത്തെ ഒരു വാദമാണ് മുസാഫർ പറയുന്നത്. മുസാഫർ എന്തായാലും കള്ളൻ എന്തായാലും ഞാൻ കള്ളനാണെന്ന് പറയത്തില്ല, ഞാൻ നല്ലവനാണ് എന്ന് സ്ഥാപിക്കുവാനും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് കള്ളം പറയത്തുള്ളൂ.
എന്നോട് ഇവിടെ ഉന്നയിക്കപ്പെട്ട വാദം പ്ലീസ് മുസാഫർ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന ഈ ഒരു ആയത്ത് ഒരു കാരണവശാലും ഇവിടെ വെച്ച ചോദ്യത്തിന് ഉള്ള ഉത്തരമല്ല. എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞ ആ ആയത്ത് അങ്ങനെയല്ല വ്യക്തമാക്കിയിരിക്കുന്നത്? എന്നാൽ ഒരു മിനിറ്റ് താങ്കൾ ഇപ്പൊ പറഞ്ഞനുസരിച്ച് മുസാഫർ ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കി താങ്കൾ സമയം തരാം. താങ്കൾ ഇപ്പൊ പറഞ്ഞനുസരിച്ച് താങ്കൾ ഇപ്പോൾ താങ്കളുടെ പണ്ഡിതന്മാരെ മൊത്തം എടുത്ത് വേസ്റ്റ് കൊട്ടിയിലിട്ടു. ഈ ബൈബിളിൽ ഇന്ന് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഈ മുഹമ്മദ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച വലിയൊരു പണ്ഡിതനാണ് സാക്കിർ നായിക്. എവിടെയാണ് അദ്ദേഹം, എവിടെയാണ് മുഹമ്മദിനെ കണ്ടുപിടിച്ചതെന്ന് ഈ ഈ ക്ലബ് ഹൗസ് അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയാം. ഉത്തമ ഗീതത്തിൽ മുഹമ്മദ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ആളാണ് താങ്കളുടെ പണ്ഡിതൻ. അപ്പോൾ താങ്കൾ താങ്കളുടെ പണ്ഡിതന്മാരെ തള്ളി. അക്ബർ പറഞ്ഞു യോഹനാന്റെ സുവിശേഷത്തിൽ പറയുന്ന കാര്യസ്ഥൻ അത് മുഹമ്മദാണ്. പരിശുദ്ധാത്മാവ് അയക്കുന്ന പരിശുദ്ധ ആത്മാവ് അത് മുഹമ്മദാണ് എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാർ ഘോരം ഘോരം പ്രസംഗിച്ചത് താങ്കൾ ഇപ്പോൾ ഈ നിമിഷം എടുത്ത് വേസ്റ്റ് കൊട്ടിയിലിട്ട് താങ്കൾ പറഞ്ഞു അവർ പറയുന്നത് ശരിയല്ല, ഞങ്ങളുടെ പണ്ഡിതർ പറഞ്ഞ തെറ്റാണ്, ഇന്നത്തെ ബൈബിളിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ ഗിബോർ പറഞ്ഞു പിടിച്ചു ഈ നിങ്ങളുടെ ഈ പ്രവാചകൻ പറഞ്ഞത് അത് എന്തായിരുന്നു വായിച്ചത്? ബോഷ് കാണുന്നു രണ്ട് വായിച്ചു. അപ്പൊ താങ്കൾക്ക് അത് തെളിയിക്കാൻ താങ്കളുടെ റെഫറൻസ് ഇല്ല. എന്നാൽ ഞാൻ ഒന്ന് രണ്ട് റെഫറൻസ് വായിക്കാം. ഈ മൂസ പറഞ്ഞതല്ല, താങ്കളുടെ അള്ളാഹു പറഞ്ഞത് ഞാൻ വായിക്കാം. ഒരു മിനിറ്റ് ഞാൻ കറക്റ്റ് റെഫറൻസ് ആണ് വെളിച്ചത്തിലല്ല പറയാൻ പോകുന്നേ, ഞാൻ താങ്കളുടെ റെഫറൻസ് വായിക്കുന്നേ ഒന്ന് വീട്ടിൽ. അല്ലല്ല ഒരു ഇത് തന്നെയാ സംഭവം, ഇത് തന്നെയാ റെഫറൻസ്. 5:48 അള്ളാഹു പറയുന്നു മുൻ വേദങ്ങളെ ശരിവെക്കുന്നു. ആരാണ് അത്? അള്ളാഹു ആണ്. 3:3 അള്ളാഹു പറയുന്നു മുൻ വേദഗ്രന്ഥത്തെ ശരിവെക്കുന്നു. താങ്കൾ പറഞ്ഞത് ഇത് തിരുത്തപ്പെട്ടു വന്ന താങ്കളുടെ ഒരു സ്ഥലത്തും താങ്കൾ അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്നാൽ 20-25 സ്ഥലത്ത് താങ്കളുടെ അള്ളാഹു പറയുന്നു മുൻ വേദഗ്രന്ഥത്തെ പറ്റി ഒന്ന് സംശയിക്കരുത്, അതിനെപ്പറ്റി സംശയമേ പാടില്ല, അത് ഞാൻ ശരിവെക്കുന്നു. ഇനി നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻ വേദഗ്രന്ഥം കയ്യിലുള്ളവരോട് പോയി ചോദിക്കണം. മുൻ വേദഗ്രന്ഥത്തെ ഇത്രമാത്രം താങ്കളുടെ അള്ളാഹു ഖുറാനിൽ കൂടി ഇത്രമാത്രം അംഗീകരിച്ചിട്ടും പുകഴ്ത്തി പറഞ്ഞിട്ട് താങ്കൾ പറയുന്നു അത് മുൻ വേദഗ്രന്ഥം തിരുത്തപ്പെട്ടു. താങ്കളുടെ ഒരു അറിവ് കേടായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഇനി ഈ സബ്ജക്ട് മുൻ വേദഗ്രന്ഥ സബ്ജക്ട് നമ്മൾ വിടുകയാണ്. ഇനി നമ്മൾ പോകുന്നു 18 ആ കാര്യത്തിലോട്ട് വരികയാണ്. 18:1 വാക്യം ഒന്ന് വായിക്കുക. അല്ല അത് കഴിഞ്ഞു, മുസാഫർ തന്ന റെഫറൻസ് അതല്ല. മുസാഫറിന്റെ വേറെ റെഫറൻസ് ഇല്ലല്ലോ. അപ്പൊ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് ഇദ്ദേഹം കൊണ്ടുവന്ന വാക്യത്തിന്റെ അകത്തെ തഫ്സീർ ഇദ്ദേഹം വായിച്ചിട്ടില്ല. സുഹൃത്തെ താങ്കൾ പറഞ്ഞില്ലേ ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ബൈബിൾ തിരുത്തപ്പെട്ടതെന്ന് പറഞ്ഞ് സുഹൃത്തെ മുസാഫർ ബൈബിൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബൈബിളിൽ തിരുത്തപ്പെട്ടു എന്നല്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അല്ല ഈ ഒറ്റ കാരണം ഈ വാക്യം കൊണ്ട് ഞാൻ ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് താങ്കൾ പറഞ്ഞോ? താങ്കൾ പറഞ്ഞോ ഇല്ലേ? അതെ ബാറസ് ബ്രദറെ, മുസാഫിർ ഇപ്പോഴും തഫ്സീർ ഇറക്കിക്കൊണ്ടിരിക്കുകയാ. ഇതുവരെ തഫ്സീറിന്റെ കേരളം എനിക്ക് അദ്ദേഹത്തെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. അതായത് ഇത് താങ്കൾ പറഞ്ഞോ ഇല്ലയോ ഈ വാക്യത്തിന്റെ ഇത് വെച്ചോണ്ട് ഞാൻ മനസ്സിലാക്കിയ താങ്കൾ പറഞ്ഞോ ഇല്ലയോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല. ആ അത് വിട്ടേക്ക്, ഈ ഒറ്റ ഈ വാക്യത്തിന്റെ തഫ്സീർ താങ്കൾ കണ്ടിട്ടുണ്ടോ? അമാനുമ ലബി ഇതിനെ വെളിപ്പിക്കാൻ വേണ്ടി ഏത് പുസ്തകം എടുത്തിരിക്കുന്നു പറയും? യോഹന്നാന്റെ സുവിശേഷം ഇപ്പൊ ഇവിടെ സോൾജിയർ പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചു ചെയ്യിപ്പിച്ചു തരാം. പക്ഷെ അമാനുമ ലബി പച്ചക്കള്ള അവിടെ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഏക്കും പൂക്കും അറിയത്തില്ല കേട്ടോ. അദ്ദേഹം ഈ ഞങ്ങൾ ഈ വിഷയം എടുത്ത് വലിയൊരു ചർച്ച തന്നെ വരുന്നുണ്ട്. അമാനുമ ലബി പറഞ്ഞു ഇത് ശരിയാണ് സത്യം. യോഹന്നാൻ ഈ 61:6 വാക്യം താങ്കളുടെ ഈ താങ്കൾ ഇപ്പൊ പറഞ്ഞ വാക്യത്തിന്റെ തഫ്സീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുക അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശം തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കും. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് ലോകത്ത് ഇപ്രകാരം ബോധം വരുത്തിയ കാര്യസ്ഥൻ നബി തിരുമേനി അല്ലാതെ മറ്റാരാണ്? ആലോചിച്ച് നോക്കുക. അപ്പൊ താങ്കൾ പറഞ്ഞ വാദം ഇവിടെ തെറ്റാണ്, ബൈബിള് തിരുത്തപ്പെട്ടു എന്ന് താങ്കളുടെ വാദമാണ്, അത് ഖുറാന്റെ വാദമല്ല. അമാനി മൗലവിന്റെ തഫ്സീർ അല്ല, ഖുറാൻ പരിഭാഷയാണ്. ഖുറാൻ പരിഭാഷയാണ് ഇപ്പൊ വായിച്ചത്.
സുഹൃത്തെ നിക്ക് ഈ അമാനുവലി പറഞ്ഞത് തെറ്റ് തന്നെയാ. ഞാൻ ഈ കാര്യത്തിൽ താങ്കളുടെ കൂടെ തന്നെയാ. അമാനുവലി പറഞ്ഞത് തെറ്റ് തന്നെയാ. അപരിശുദ്ധാൻ പറഞ്ഞ കാര്യത്തിൽ മുഹമ്മദ് അല്ല, അത് മുഹമ്മദ് ആകാനുള്ള ഒരു യോഗ്യതയും മുഹമ്മദിനില്ല. ഞാൻ ഈ കാര്യത്തിൽ താങ്കളുടെ കൂടെയാ. ഇനി ഞാൻ പറയട്ടെ, താങ്കൾ എന്തായാലും ഒരു ഒരു മുസ്ലിം അല്ലാന്ന ഒരു കാര്യം, കാരണം മുസ്ലിം പറയുന്ന പോലല്ല താങ്കൾ ഇപ്പൊ സംസാരിക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ എന്റെ വാദം, ഞാൻ പറഞ്ഞു മുന്നോട്ട് വെച്ച വാദം. ഇപ്പൊ ഇവിടെ സോൾജറും ചോദിച്ചു, സാക്കിർ നായിക് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ വാദം എന്താണ്, ബൈബിളിന്റെ എല്ലാ ഓരോ ലൈനും തിരുത്തപ്പെട്ടു എന്ന് നമുക്ക് വാദമില്ല. അങ്ങനെ മുസ്ലിങ്ങൾ വാദിക്കുന്നില്ല. അതിന്റെ ഓരോ വചനങ്ങളും തിരുത്തപ്പെട്ട് എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല. അങ്ങനെ മുസ്ലിങ്ങൾ വാദിക്കുന്നില്ല. പക്ഷേ ഈ ഖുർആനിൽ കാണുന്ന ഈ ഒരു വചനം, നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന ഒരാൾ ആ നിലക്കുള്ള ഒരു വചനം ഇന്ന് ബൈബിളിൽ കാണുന്നില്ല. അതിന്റെ നിങ്ങളുടെ തഫ്സീർ തന്നെ സാധൂകരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ തഫ്സീർ നിങ്ങൾ ഞാൻ എന്നിട്ടും പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെയാണ്, കാരണം നിങ്ങൾ മുസ്ലിം അല്ലേ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പണ്ഡിതന്മാർ പറയുന്നു അത് അഹമ്മദ് തന്നെ യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാന്റെ ദൂഷണം. ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളോട് അത് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാ. ആ പരിശുദ്ധാത്മാവ് അഹമ്മദ് ആണെന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ പണ്ഡിതന്മാർ നടക്കുന്നത്. അതൊക്കെ ശുദ്ധ പൊട്ടത്തരാണ് സുഹൃത്തെ. അത് മുഹമ്മദ് ആകാനുള്ള യാതൊരു, ഇക്കാര്യത്തിൽ ഞാൻ താങ്കളുടെ കൂടെ. ഞാൻ പറഞ്ഞത് സാജു പാഷ ഒരു ഒന്നും പറഞ്ഞില്ലല്ലോ മുസാഫ്. സാജു പാഷ ഇവിടെ ഇല്ലേ, ലൈനിലേ? അല്ല സോൾജർ ബ്രദറെ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഞാൻ ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ കൂടെയാ കേട്ടോ. ഈ കാര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അത് മുഹമ്മദിനെ പറ്റി അല്ല സമ്മതിച്ചു, അത് കറക്റ്റാ. മുഹമ്മദിനെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞോടെ മുസ്ലിം അല്ലാതാന്ന് ഉള്ള ഒരു കാര്യം ഉറപ്പാ. ഈ പറഞ്ഞത് മുസ്ലിം എന്റെ വാക്ക് മുദ്രീകരിക്കാൻ സമയം തരൂ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ മുന്നോട്ട് വെച്ച വാദം എന്താണ്, ഈ നിലക്കുള്ള വചനം ഇനി അപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞു തീരട്ടെ എന്താണ് ഞാൻ എന്റെ വാദം എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഖുർആനിൽ അല്ല ബൈബിളിന്റെ ഓരോ വചനങ്ങളും തിരുത്തപ്പെട്ടു എന്ന വാദം ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് അതിന്റെ ചില വചനങ്ങൾ തിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സോൾജിയർ ബ്രദർ വായിച്ചു ഖുർആൻ മുസദ്ദിഖൻ അഥവാ മുൻ ഗ്രന്ഥങ്ങളെ സാക്ഷ്യപ്പെടുത്തിയതാണ് എന്നുള്ളത്. അത് തന്നെയാണ് ഞങ്ങളെ വാദം. എന്താണ് ബൈബിളിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നരകമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏകദൈവ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സാക്ഷ്യപ്പെടുത്തി അതെല്ലാം തന്നെയാണ് ഖുർആനും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം ബൈബിളിന്റെ ഓരോ വചനങ്ങളും തിരുത്തപ്പെട്ടു എന്ന് നമുക്ക് വാദമില്ല. ഇനി ബൈബിളിൽ പ്രവാചകനെ കുറിച്ച് വരുന്ന അധ്യായങ്ങൾ വേറെ വചനങ്ങളൊന്നും ഇല്ല എന്നും എനിക്ക് വാദമില്ല. വേറെ വചനങ്ങൾ ഉണ്ടാകാം, വേറെ വചനങ്ങൾ അതായിരിക്കും ഇപ്പൊ സാക്കിർ നായിക് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുക, എനിക്കത് വാദമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞ ഈ വചനം, ഈ രൂപത്തിൽ വചനം ഇന്ന് കാണുന്നില്ല, അതുകൊണ്ട് തിരുത്തപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം വേറെ വചനങ്ങൾ പ്രവാചകനെ കുറിച്ച് പറയുന്നത് ഇല്ല എന്ന് അർത്ഥം ഇല്ല. ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ താങ്കൾ ഇച്ചിരി മുമ്പ് എന്താ പറഞ്ഞ അല്ലാഹു അവതരിപ്പിച്ച് പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാകത്തില്ല, ചിലപ്പോ ആ വിധത്തിലായിരിക്കത്തില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ പറയാണ് ഇങ്ങനെ സെയിം ആയിട്ടുള്ള വാക്യം ബൈബിളിലുള്ളത്. എന്തൊരു താങ്കൾ എന്ത് പറയുന്നത്? ആദ്യം പറഞ്ഞല്ല, അവസാനം പറഞ്ഞു, പിന്നെ പറഞ്ഞില്ല. കുറച്ച് എവിടെയെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഇപ്പൊ സൈമന്ത ചോദിച്ചില്ലേ താങ്കൾ എടുത്തോണ്ട് കറക്റ്റ് തന്നെയാണ്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഹമ്മദ് വരുമെന്നും എനിക്ക് ശേഷം മുഹമ്മദ് വരുന്നു. ഞാൻ ഈ കാര്യത്തിൽ താങ്കളുടെ കൂടെ ആണേ. അത് ഖുറാന്റെ അത്ത് ഖുറാന്റെ മുഹമ്മദ് ആണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് ബൈബിളിനകത്ത് അങ്ങനെ ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളുടെ പണ്ഡിതന്മാരാണ് ഈ അമാനുവലിയെ പോലുള്ളവരും സക്കീർ നായിക്കിനെ പോലുള്ളവരും പിന്നെ നിങ്ങളുടെ എം എം അക്ബറിനെ പോലുള്ളവരുമാണ് അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനെയൊക്കെ വലിച്ചു കീറി വിട്ടിട്ടുണ്ട്, പണ്ടൊക്കെ ഉണ്ട്, കൃത്യോത്തരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് മനസ്സിലാക്കിയത് മുഹമ്മദ് ഒരു പ്രവാചകൻ നല്ലൊരു മനുഷ്യൻ പോലും അല്ലെന്ന് യേശുക്രിസ്തുവിനോടും. മുസാഫിറെ സംബന്ധിച്ചു, ഓക്കെ താങ്ക് യു. ഞങ്ങൾ സംബന്ധിച്ചു, ഞങ്ങൾ മുസാഫിന്റെ കൂടെയാണ്. ബർദൂസ് പറഞ്ഞ പോലെ മുസാഫിന്റെ കൂടെയാ, നിങ്ങളുടെ പണ്ഡിതന്മാരാക്കി ഞങ്ങൾ തള്ളി മുസാഫിന്റെ കൂടെ ഞങ്ങള്. ഓക്കെ, നമുക്ക് ഇനി 18-ാം അധ്യായത്തോട്ട് പോകാം. ആരെങ്കിലും 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. 18:1 മുസാഫിർ പ്ലീസ്, 18:1 ഒന്ന് വായിക്കേ. മുസാഫിർ പറഞ്ഞത് ഒന്ന് വായിക്കൂ, ലീസസ് ഒന്ന് വായിക്കൂ. ഞാൻ പറയാത്തത് ഇല്ലാത്തത് പറയരുത് കേട്ടോ സോൾജിയർ.
പതിനെട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സുഹൃത്തെ ഇതെന്താ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ബൈബിൾ തിരുത്തപ്പെട്ടാണ്, മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ തഫ്സീർ എടുത്ത് വന്നിട്ടും പറയാം അങ്ങനെ അല്ലാന്ന്. ഈ എന്തൊക്കെ പറഞ്ഞോണ്ട് ഈ വചനം അതിന്റെ ഹിബ്രു ഭാഷയിലായിക്കോട്ടെ ആ രൂപത്തിൽ കാണുന്നില്ല എന്നേ പറയുന്നുള്ളൂ. അതിന്റെ അർത്ഥം മറ്റു വചനങ്ങളിലൊന്നും പ്രവാചകന് വരുന്നുണ്ട് എന്നുള്ള സൂചന ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞു. മനസ്സിലായിട്ടില്ല ഇദ്ദേഹത്തിന്റെ തഫ്സീർ പോലും അറിയിക്കണേ. അല്ല ഒരു മിനിറ്റ്, അതൊന്ന് പറഞ്ഞിട്ടേ പറയാം. അതൊന്ന് പറഞ്ഞിട്ടേ പറയാം. താങ്കൾ തന്നെ എടുത്ത സൂറ 61-ന്റെ രണ്ട് നോട്ടും വേണ്ട എങ്കിലും തിരിച്ചറിയുന്നുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, സൂറ 61-ന്റെ 6-ാമത്തെ ആയത്തിന്റെ തഫ്സീറാണ് ഞാൻ എടുത്തത്. ആ ആയത്തിന് അതിൽ പറഞ്ഞിരിക്കുന്ന അഹമ്മദ് എവിടെയാണ് കിടക്കുന്നതെന്ന് അമാനുവല് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയാം അത് വേറെ അധ്യായത്തിലാണ്. എന്റെ പൊന്നു സുഹൃത്ത്, ഈ ഇരട്ടത്താപ്പ കൈ വെക്കും. അതേ വചന അമാനുവല് പണ്ഡിതനെ തള്ളിയോ? അതെ, അമാനുവല് അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അമാനുവല് ഞാൻ വാച്ചു ചെയ്യിപ്പിക്കണോ? അവിടെ പറഞ്ഞ അതേ വചനം നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന അഹമ്മദ് എന്ന നബി വരും എന്ന വചനം ബൈബിളിൽ നിന്ന് അമാനുവലി എടുത്ത് കാണിച്ചോ? നിങ്ങൾക്ക് അങ്ങനെ അമാനുവല് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വാക്യം തരാം. ഇങ്ങനെ ലോകത്ത് അതേ വചനം എടുത്ത് കാണിച്ചോ ബൈബിളിൽ നിന്ന്? അതെന്റെ ചോദ്യം. തിരുമേനിയല്ല, ആരുണ്ട് ആലോചിച്ച് നോക്കാൻ. കേക്കാം കേക്കാം, ബറൂസ് കേൾക്കുന്നുണ്ടോ? കേക്കാം കേക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആ അല്ല, ഇവിടെ ഇപ്പൊ ഓൾറെഡി ഈ പോയിന്റ് നമ്മള് ഇത് പോയിന്റ് ഔട്ട് ചെയ്ത കാര്യം ഇദ്ദേഹത്തിന് ഇപ്പൊ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നായി. അതുകൊണ്ട് ഇനി അതങ്ങ് വിട്. ഓൾറെഡി അമാനു മൗലവിയേക്കാളും വലിയ പണ്ഡിതനൊന്നും അല്ലല്ലോ മുസാഫിർ. മുസാഫിർ യാത്ര ചെയ്യൂ, മുസാഫിർ യാത്ര ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് പറ. അപ്പൊ അമാനു മൗലവിയൊക്കെ വലിയ ഡെസ്റ്റിനേഷനിൽ എത്തിയ ആൾക്കാരാണ് ഇവ. അത്രയും വലിയ ഒരു നോണ ഈ യോഹനാന്റെ സുവിശേഷത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. വേറെ എവിടെയും കണ്ടെത്തി പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് ബൈബിളിൽ കയറി അവിടെ കൊണ്ട് സ്ഥാപിച്ചു. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇപ്പൊ പറഞ്ഞൊരു കാര്യം, ആക്ച്വലി എന്നോട് സോൾജിയർ എന്നോട് പറഞ്ഞത് 18-ന്റെ 1 വായിക്കാനായിട്ടാണ്. അത് ഞാൻ വായിക്കാൻ റെഡിയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞു ബൈബിളിൽ സ്വർഗമുണ്ട് നരകമുണ്ട്. ബൈബിളിലെ സ്വർഗം വേറെ, ഖുറാനിലെ സ്വർഗം വേറെ. ഖുറാനിലെ സ്വർഗത്തെ പറ്റി ഞാൻ വിവരിക്കണോ ഇപ്പോ? വേണ്ട വേണ്ട വേണ്ട. ഖുറാനിലെ സ്വർഗം വേറെ, ബൈബിളിലെ സ്വർഗം വേറെ. അവിടെയും ഡ്യൂപ്ലിക്കേറ്റ് ആയി പോയി മുസാഫിറെ. എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ നിവൃത്തികേട്? ഓക്കെ, ഇതാ ഞാൻ വായിക്കാം. 1:18 അൽ കാഫിന്റെ 1-ാമത്തെ വചനം, തന്റെ ദാസന്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും അതിന് ഒരു വക്രതയും വരുത്താതിരിക്കുകയും ചെയ്ത അല്ലാഹുവിന് സ്തുതി. അല്ലാഹു പറഞ്ഞ വചനമാണ്, തന്റെ ദാസന്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും അതിന് ഒരു വക്രതയും വരുത്താതിരിക്കുകയും ചെയ്ത അള്ളാഹുവിന് സ്തുതി. സ്തുതിയായിരിക്കട്ടെ. ഓക്കെ സോൾജിയർ, ഞാൻ വായിച്ചു. എന്തെങ്കിലും ഇനി വായിക്കണോ? ഇല്ല, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പോകാം. അപ്പം മുസാഫിർ ഇപ്പൊ ഇവിടെ ഒരു ആയത്ത് വായിച്ചു. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഖുറാനിലെ ആയത്തുകൾ മുഴുവനും അള്ളാഹു ജബ്രീൽ വഴി ഇറക്കി കൊടുത്ത അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അപ്പൊ ഈ ഒരു വചനം അത് ആര് ആരോട് പറയുന്ന മുസാഫിർ എന്ന് പറയാവോ? അതിന്റെ ഉത്തരം സോൾജിയറിനെ പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഖുറാൻ എങ്ങനെയാന്ന് സോൾജിയറിന്? ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ആവശ്യം കൊടുത്ത അള്ളാഹു ആണല്ലോ. അതെ, ആണ് സോൾജിയർ ആണല്ലോ. അപ്പോ അള്ളാഹു പറയാണ് സർവലോകനായ അള്ളാഹുന് സ്തുതി അല്ലേ? അള്ളാഹു അള്ളാഹു സ്തുതിക്കാണ്. അതെ, ഇതാണ് പറഞ്ഞത് കേട്ടോ ഗിബോറെ. കുറച്ചു മുമ്പ് നമ്മുടെ മുസാഫർ പറഞ്ഞില്ലേ ഇത്, അല്ല ബിജു ഒരു മിനിറ്റ്, കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഇത് നമുക്കൊന്നും മനസ്സിലാവൂല. ഇത് പടച്ചതമ്പുരാൻ വലിയ രീതിയിൽ ഇറക്കിയിരിക്കുന്നതാണ്. അത് തുമ്പും പാലും ഇല്ലാത്തതാണ്. ഒരു കാര്യത്തെ പറ്റി കുറച്ച് ഒരു സ്ഥലത്ത് പറയും, ബാക്കി വേറെ സ്ഥലത്ത് പറയും. അപ്പൊ മുസാഫർ പറഞ്ഞ് കറക്റ്റ് ആണ്. അപ്പൊ മുസാഫർ പറയുന്നു അള്ളാഹു അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുന്നു. മുസാഫർ ശരി വെച്ചു ഇപ്പോ. അതെ, അള്ളാഹു അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എന്റെ സഹോദര, ഞാൻ എന്റെ ഞാൻ നല്ലൊരു സേവനം ചെയ്യുന്ന ആളാണ്. ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് എനിക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞല്ലോ.
എന്ത് ഞാൻ പറഞ്ഞാൽ അതെന്തോ കുഴപ്പം എനിക്ക് പറയാൻ പറ്റൂല. സോൾജർ അപ്പൊ ഒന്നാമത്തെ അധ്യായം എന്തോന്നാ രോഗരക്ഷിതാവായ ഒരു പടച്ചോൻ പറയാണ് ഞാൻ രോഗരക്ഷിതാവ്. ഒന്നാമത്തെ ഇവരുടെ ഒന്നാമത്തെ അധ്യായം എന്തോന്നാ പരമകാരുണ്യനൊക്കെ അള്ളാഹുവിന് സ്തുതി. ഇത് അള്ളാഹു ഇറക്കി കൊടുത്ത കാര്യമാണ്. ഒരു വ്യക്തി അല്ല കുഞ്ഞിക്കുള്ള ദിലീപ് പറഞ്ഞ പോലെയാണല്ലോ ഞാൻ എന്നെ തന്നെ മഹേഷ് കുമാർ എന്ന് വിളിക്കുന്ന പറഞ്ഞ പോലെയാണല്ലോ. ഒരു വ്യക്തിക്ക് ആ വ്യക്തി പറയാൻ പാടില്ല എന്നുണ്ടോ? സുഹൃത്തെ ബൈബിൾ ബൈബിളിനെ കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക്? ബൈബിള് യഹോവദൈവം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നില്ല. അത് വിവിധ പണ്ഡിതം അല്ലെങ്കിൽ വിവിധ ആൾക്കാരെ കൊണ്ട് ദൈവമായ അതുകൊണ്ട് തന്നെ ദൈവത്തെ ആസ്വദിക്കും. പക്ഷെ നിങ്ങൾ പറയുന്നു സൂറ ഫാത്തിഹ ഒന്നിന്റെ 5 പറയാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പം നിന്നെ മാത്രം അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ. അള്ളാഹു ഖുർആനിൽ പറയുകയാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. സൂറ ഫാത്തിഹ 1:5 അനുസരിച്ച് അള്ളാഹു ആരാധിച്ചത് ആരെയാ? പുള്ളിക്കൊരു ഹെഡ് സാത്താൻ വേറെ ഉണ്ട്. ഇവിടെ സോൾജിയർ പറഞ്ഞ അതിന്റെ മറുപടി എന്റെ സഹോദര ജയ്സി, ഖുർആൻ എന്ന് പറഞ്ഞാൽ ജിബിരിൽ എന്ന അള്ളാഹുവിന്റെ മാലാക മുഖേന മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തതാണ്. ഹലോ ഒരു മിനിറ്റ് പ്ലീസ്. ഒരു രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവർക്ക് എന്താണോ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഇവർ എന്റെ പേര് റൂം ഇടുന്നു, ഇപ്പൊ ഞാനാണ് മലക്ക് എന്ന് പറയുന്നു. എന്താണ് മുസാഫിറേത്? എന്നെ ഒന്ന് വെറുതെ വിടൂ പ്ലീസ്. സോൾജർ ആ ചോദ്യം തുടങ്ങിയത് അങ്ങനെയാണ്, അങ്ങനെയാണല്ലോ ഖുർആൻ. അതുകൊണ്ട് സോൾജർ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു കത്ത് എഴുതുന്നു, ആ കത്ത് എഴുതി പോസ്റ്റ്മാന്റെ കൊടുത്തു വിടുന്നു. പോസ്റ്റ്മാൻ കൊണ്ടുവന്നിട്ട് മുസാഫിറിന്റെ കയ്യിൽ തരുന്നു. അപ്പോ മുസാഫിർ അതിനകത്ത് വായിക്കുകയാണ്, എനിക്ക് സുഖമാണെന്നാണ് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം മുസാഫിർ വിചാരിക്കുന്നത് അത് കൊണ്ടുവന്ന പോസ്റ്റ്മാന് സുഖമാണെന്നാണ്. അതോ കേൾക്കാൻ പറ്റുന്നില്ല, ഓഡിയബിൾ അല്ലേ? ഒരു പോസ്റ്റ്മാൻ, ഞാനൊരു കത്ത് എഴുതി വിടുകയാണ്. ആ കത്തിനകത്ത് ഞാൻ എഴുതുകയാണ്, മുസാഫിറിനോട് ഞാൻ സംസാരിക്കുന്ന രീതി ഞാൻ എഴുതുകയാണ്, എനിക്ക് സുഖമാണ് മുസാഫിറെ, നിനക്ക് സുഖമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് എഴുതി വിടുമ്പോ മുസാഫിറിന്റെ ആ പൊട്ടിച്ച ആ എഴുത്ത് വായിക്കുമ്പോ മുസാഫിർ മനസ്സിലാക്കുന്നത് കൊണ്ടുവന്ന പോസ്റ്റ്മാന് സുഖമാണെന്നും പോസ്റ്റ്മാൻ നിങ്ങളോട് ചോദിക്കുകയാണ് മുസാഫിറെ നിനക്ക് സുഖമാണെന്നുമാണോ മുസാഫിർ മനസ്സിലാക്കുന്നത്, അതോ ഈ കത്ത് എഴുതിയ ജയ്സ് എന്ന ഞാനാണ് എനിക്ക് സുഖമാണെന്ന് പറയുന്നതും മുസാഫിറിനോട് ഞാനാണ് ചോദിക്കുന്നതും എന്നാണോ മുസാഫിർ മനസ്സിലാക്കുക? എങ്ങനെയാ മുസാഫിർ അത് മനസ്സിലാക്കുന്നത്? ഇപ്പൊ മുസാഫിറിന്റെ വാദം അനുസരിച്ച് മലക്കൊരു പുസ്തകം കൊണ്ടുവന്നിട്ട് മുഹമ്മദിന് കൊടുക്കുന്നു. അവിടെ ഈ ഇതിന്റെ ഒറിജിൻ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു പറയുകയാണ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അള്ളാഹു ആരെയാണ് ആരാധിച്ചത്? ഇവിടെ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ്? ഒരു പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി പോലെ മാത്രമേ ഉള്ളൂ. അള്ളാഹു ഒരു പുസ്തകം എഴുതുന്നു, അത് ചുമന്നുകൊണ്ട് വന്ന് മുഹമ്മദിന് കൊടുക്കുന്നു, ഇത്രയേ ഉള്ളൂ അവിടെ ജിബ്രീലിന്റെ ജോലി. അപ്പൊ ഖുർആനകത്ത് പറയാണ് ഫാത്തിഹ 1:5 പറയാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അള്ളാഹു ആരെയാണ് ആരാധിക്കുന്നത്? എനിക്ക് അതിന് മറുപടി കിട്ടിയാൽ മതി. ഓക്കെ, ഇവിടെ ഇയാള് പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, കത്ത് കൊടുത്തു മറ്റേ കൊടുത്തു എന്നുള്ളത്, അത് ആ ഒരു ഉദാഹരണ എക്സാമ്പിള് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാല് ഞങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹു ആണ് ലോകം പടച്ചവൻ സൃഷ്ടിച്ചവൻ എന്നുള്ളതാണ്. അപ്പോൾ അവന്റെ അടിമകളായിട്ടുള്ളവരാണ് ഞങ്ങൾ. അപ്പോ ഖുർആൻ എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ള ഉപദേശമാണ്. ആരെക്കുറിച്ചുള്ള ഉപദേശം? ദൈവത്തിനെ കുറിച്ചുള്ള ഉപദേശം,
മറ്റുള്ള ദൈവത്തിന്റെ ആരാ ഉപദേശിക്കുന്നത് പറഞ്ഞു തീരട്ടെ സഹോദര, എന്താണ് ചാടി കേറല്ലേ, ഞാൻ പറഞ്ഞു തീരട്ടെ, എന്റെ എനിക്ക് അവസരം ഒന്നല്ലേ. അപ്പോ ആ എന്താണ് ഖുർആൻ ഞങ്ങൾക്കുള്ള ഉപദേശമാണ്. ആ ഉപദേശം ആരാണ് തരുന്നത്? ദൈവമാണ് തരുന്നത്. എന്തിലാണ് എന്താണ് ആ ഉപദേശമുള്ളത്? ദൈവത്തിന്റെ അസ്തിത്വം, ദൈവം ആരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയിച്ചു തരുന്ന ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് അറിയില്ല, ഞങ്ങൾക്കത് മുമ്പ് അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് അറിയിച്ചു തരണം, ഇങ്ങനെയുണ്ട്, ഇങ്ങനെ ഒരു ദൈവമുണ്ട്, ഇങ്ങനെ ഒരു പടച്ചവനുണ്ട്, ഞങ്ങൾക്ക് അറിയിച്ചു തരണം. അപ്പൊ അത് അറിയിച്ചു തരാൻ വേണ്ടി ദൈവം ഇറക്കിയ ഗ്രന്ഥമായിട്ടാണ് ഞങ്ങൾ ഖുർആൻ കാണുന്നത്. അപ്പൊ ആ ദൈവത്തിനെ പറ്റി ദൈവം അറിയിച്ചു തരൽ നിർബന്ധമാണ്. ഞാൻ അള്ളാഹുവാണ്, ഞാനൊരു രക്ഷിതാവാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറയൽ നിർബന്ധമാണ്. ആ ഒരു ഭാഗമായിട്ടാണ് ഖുർആനിൽ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് ഖുർആൻ ദൈവം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് ദൈവത്തിനെ അള്ളാഹു പറഞ്ഞു തരേണ്ടത് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്നല്ലേ പറഞ്ഞു തരേണ്ടത്. അല്ലാതെ അള്ളാഹു പറഞ്ഞു ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബഹുവചനമായി, അത് തേർഡ് പേഴ്സണെ പറ്റിയുള്ള കാര്യമായി. അപ്പോ ഇവിടെ താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യം, ആ പോസ്റ്റ്മാന്റെ ഉദാഹരണം സുഹൃത്തെ, ഏതാണ്ട് 2010 മുതൽ ഞാൻ ഇസ്ലാമിസ്റ്റുകളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ 2010 മുതൽ ഞാൻ ഇസ്ലാമിസ്റ്റുകളുടെ വായന കേൾക്കുന്ന ഒരു ആൻസറാണ് ഒരു പോസ്റ്റ് എഴുത്ത് കൊണ്ടുതന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെ കാണും. ആ ഉദാഹരണം തന്നെ തിരിച്ച് അങ്ങോട്ട് വെച്ചു തന്നെ, അല്ല ഞാൻ എന്റെ കയ്യിൽ നിന്നുണ്ടാക്കിയ ഉദാഹരണം അല്ല. അപ്പം ഖുർആൻ സൂറ ഫാത്തിഹ 1:5 അള്ളാഹു ഇറക്കി തന്ന പുസ്തകത്തിനകത്ത് അള്ളാഹു പറയുകയാണ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അള്ളാഹു നിങ്ങളോട് പറയാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം വീണ്ടും ഇത് തന്നെയാണ്, നിങ്ങൾ അള്ളാഹുവും നിങ്ങളും ആരെയാണ് ആരാധിക്കുന്നത്? ഒന്നേ നിങ്ങൾ പറയണം അള്ളാഹുവിന് ഒരു ബേസിക് ഗ്രാമർ അറിയാത്ത പൊട്ടനാണെന്ന് പറയണം, അല്ല എങ്കിൽ നിങ്ങൾ പറയണം ഇത് അള്ളാഹുവിന്റെ വചനമല്ല വേറൊരാള് പറഞ്ഞതാണെന്ന് പറയണം. ഇതില് ഒന്നുമല്ല, അള്ളാഹുവിന്റെ തന്നെയാണ് ഈ ആയത്തുകളും ഈ വചനങ്ങളെല്ലാം തന്നെ എങ്കിൽ അള്ളാഹു ആരെയാണ് ആരാധിച്ചത്? അതാണ് എന്റെ ചോദ്യം. ഖുർആൻ ഇറങ്ങിയത് പ്രവാചകൻ മുഹമ്മദ് നബിക്കാണ്, ഞങ്ങളാകുന്ന മുസ്ലിങ്ങൾക്കാണ്. അപ്പൊ അത് ഇറങ്ങുമ്പോ നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് ആർക്കും ഇറങ്ങിയതല്ല. അപ്പോ ആ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വചനങ്ങളുടെ അർത്ഥം എന്താണെന്നും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്നും ഞങ്ങളാണ് വിവരിക്കേണ്ടത്. അത് നിങ്ങളല്ലോ ഇറങ്ങിയ ആൾക്കല്ലേ വിവരിച്ചു കൊടുക്കേണ്ടത്, അല്ലെ നിങ്ങളല്ലോ വിവരിക്കേണ്ടത്. എനിക്കൊരു കാര്യം ഇറങ്ങി, ഞാനത് എന്നോട് ഒരാൾ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ ആ കേട്ടു ആ കാര്യം എന്താണെന്ന് പോലും കേട്ടിട്ടില്ല, എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ഏതാ എന്താടാ ഇത്, ഇത് എനിക്ക് അവസരം തരാം. നിങ്ങൾ ഒരു മിനിറ്റ് തന്നെ സംസാരിച്ചാൽ ഞാൻ ചെയ്യാനാ, എനിക്ക് അവസരം തരൂ, എന്നിട്ട് നിങ്ങൾ അതെ ആയിക്കോട്ടെ. ഖുർആൻ ഖുറൈശികൾക്ക് അപ്പോ ഈ ഖുർആൻ ഇറങ്ങിയ വ്യക്തികളാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്, അത് പറഞ്ഞു തരേണ്ടത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്, അത് ഇറങ്ങിയവരാണ് പറഞ്ഞു തരേണ്ടത്. അല്ലാതെ അത് എന്താണെന്ന് പോലും കേൾക്കാത്ത വേറെ ഏതെങ്കിലും ഒരു ഗാണ്ടിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയാണ് അത് അതിന്റെ അർത്ഥം അതല്ല, അതിന്റെ അർത്ഥം ഇതാണ് എന്ന് പറയുന്നത് ലോജിക്കല്ല, അത് പൊട്ടത്തരാന്നേ പറയണ്ടുള്ളൂ. അപ്പൊ ഇറങ്ങിയ മുഹമ്മദ് മുസാഫിർ പറയുന്നത് ഇത് ഇറങ്ങിയ വ്യക്തികളാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ശരി, നമുക്ക് ഇനി മുസാഫിറിന്റെ ആ വാദം തന്നെ എടുക്കാം. ഈ പറയപ്പെടുന്ന ഖുർആൻ വ്യാഖ്യാതാക്കൾ എല്ലാവർക്കും തന്നെ ഖുർആൻ അവതരിപ്പിച്ച സമയത്ത് അവർ ജീവിച്ചിരുന്നവരാണ്. ഖുർആൻ ആദ്യം ഇവരെല്ലാവരും ഈ ഖുർആന്റെ ഖുർത്തുബി ആയാലും ഇബിൻ കാത്തിർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കിടക്കുന്ന ഉസ്താദുമാരായാലും ഇവരാരും ഈ ഖുർആൻ ഇറങ്ങി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന സമയത്ത് ജീവിച്ചിരുന്നവരോ ഇവരാരും ഖുർആൻ പോലും കണ്ടിട്ട് പോലുള്ളവരല്ല. ഇനി
നിങ്ങൾ ഈ പറയപ്പെടുന്ന ഖുറാൻ ഇതുപോലെ തന്നെയാണ് ഇറങ്ങിയതെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനും പറ്റത്തില്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഖുറാൻ ഇറങ്ങി എന്ന് അവകാശപ്പെടുന്നവരാണ് വ്യാഖ്യാനിക്കുന്നത്, ആരൊക്കെ ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ കൂടെ ഖുറാൻ ഇറങ്ങിയപ്പോ, അവരെങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്, അതിന്റെ മാനദണ്ഡം എന്താണ് ഒന്ന് പറയാമോ? അത് അപ്പൊ തെളിയിക്കപ്പെടേണ്ട വിഷയമാണോ അത്, അപ്പൊ ആളുകളുണ്ടോ, അതൊക്കെ വിഷയം വേറെയാണ്. ബട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? താങ്കൾ ഉണ്ടാക്കിയ നരേഷനാണ് നിങ്ങളല്ല വ്യാഖ്യാനിക്കേണ്ടത്. ശരി, സമ്മതിച്ചു മുസാഫിറ, താങ്കളുടെ വാദം ഞാൻ സമ്മതിച്ചു. ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ, ഞാൻ പോവാം. ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല. താങ്കൾക്ക് അവസരം തന്നെ, താങ്കൾ തന്നെ കൊണ്ടുവന്ന ഒരു നരേഷനാണ്, അത് നിങ്ങളല്ല പറയേണ്ടത് എന്ന് പറഞ്ഞു. അതിനാണ് ജെയ്സ് പറഞ്ഞത്, താങ്കൾ പറഞ്ഞതിനെയാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിനോട് ആരൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വ്യാഖ്യാനിക്കേണ്ട മാനദണ്ഡം എങ്ങനെയാന്നുള്ളത് താങ്കൾ പറഞ്ഞത്, താങ്കൾ തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത്. അതിന് ഹദീസുകളുണ്ട്, ഹദീസുണ്ട്, ഹദീസുണ്ട് വ്യാഖ്യാനിക്കാൻ, ഹദീസുകളുണ്ട്. ഹദീസ് ഖുർആന്റെ വ്യാഖ്യാനമാണോ? ഹദീസ് ഖുർആന്റെ വ്യാഖ്യാനമാണോ? പിന്നെ പിന്നെന്താ? അപ്പൊ ശരി, ഹദീസുകളുടെ ഖുർആന്റെ വ്യാഖ്യാനമാണോ? ഖുർആനിൽ അല്ല പറഞ്ഞതിന്റെ അർത്ഥങ്ങളും അതിന്റെ തലങ്ങളും അതിന്റെ വിശദീകരണവും തന്നെയാണ് പ്രവാചകൻ ഹദീസിൽ പറയുന്നത്. അല്ല പിന്നെ എന്താ പറയുന്നത്? ഹദീസ് ഖുർആന്റെ വ്യാഖ്യാനം താങ്കളോട് ആരാ പറഞ്ഞത്? എന്റെ സഹോദര, ഹദീസുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന് തോന്നിയത് പറഞ്ഞല്ലോ. പ്രവാചകനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങളാണ് സുഹൃത്ത്. അല്ലാതെ എന്റെ പൊന്നെ, നമ്മളിത് സംസാരിച്ച ആള് മാറിപ്പോയി കേട്ടോ. അപ്പൊ അതായത് ഹദീസുകൾ ഖുർആന്റെ വ്യാഖ്യാനമാണ്. ഒരു സെക്കൻഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഒരു ഒരു സംശയമുണ്ട്. അപ്പൊ താങ്കൾ ഹദീസുകളെല്ലാം അംഗീകരിക്കുമല്ലോ. അപ്പൊ ഇമാം ബുഖാരിയുടെ ഹദീസ് അനുസരിച്ചിട്ട് ഈ ഹിജാബ് എങ്ങനെ വന്ന വസ്ത്രമാണെന്നാണ് ഇമാം ബുഖാരി വിവരിച്ചു തരുന്നത്, അല്ലെ? ഹദീസ് തരുന്നത്. നീ മുസ്ലിമിലേക്ക് പോയിക്കോളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് റസായിലേക്ക് പോയിക്കോളൂ, അങ്ങനെ അങ്ങനെ പോയിക്കോളൂ. ഒരു ചോദ്യം എനിക്ക് തരാൻ, ഒരു ചോദ്യം പറയാൻ അവസരം തരാം. മുസാഫിറിന്റെ ഐഡിയ ആണ്, അല്ല സജു ജയസു, ഇത് മുസാഫിറിന്റെ ഐഡിയ ആണ്. അതായത് ഒരു ബന്ധമില്ലാത്ത തഫ്സീറുമായിട്ട് പറയട്ടെ, എന്നിട്ട് അല്ലേ പറയും നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് പറയും. എന്നിട്ട് ജിമ്മിച്ചാന്റെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, അതുകൂടെ കേട്ടെ പോകണം. മുസാഫറെ, മുസാഫറിന് പറയാനുള്ള പറഞ്ഞോളൂ, ഇനി താങ്കൾക്ക് അവസരം തന്നില്ലെന്ന്. ഞാൻ പറയാം, പറഞ്ഞോളൂ. പ്രവാചകൻ അല്ലാഹുവിന്റെ പ്രമാണമാണ് ഞങ്ങൾക്ക് വിശദീകരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇസ്ലാമിന്റെ പ്രമാണമാണ് ഞങ്ങൾ വിശദീകരിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രമാണം, ആദ്യ പ്രമാണം ഖുർആനാണ്, അത് കഴിഞ്ഞിട്ട് ഹദീസാണ്. ഹദീസ് കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത് അള്ളാഹു പറഞ്ഞ ഖുർആനിന്റെ ആയത്തുകളെയും, എന്ന് വെച്ചാൽ ഓരോ അർത്ഥത്തിനും ഓരോ ഡയറക്റ്റ് അർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നല്ല, അതുകൊണ്ട് ഉദ്ദേശിച്ച അർത്ഥ തലങ്ങളും അതും വ്യക്തമാക്കുന്നത് ഹദീസുകളിലാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഖുർആന്റെ അർത്ഥങ്ങളും അതിന് നിങ്ങൾ തന്നെ ഹദീസുകൾ വായിക്കാറുണ്ട്. ഇപ്പൊ സബാസിന്റെ ഗ്രൂപ്പ് പോയാൽ തന്നെ ഒരു ആയത്ത്, ഒരു ഖുർആൻ ആയത്ത് വാങ്ങിയാൽ അദ്ദേഹത്തിന് ഒരുപാട് ഹദീസ് അതിന് ഹദീസുകൾ അതിന്റെ പിന്നോടെ വായിക്കാറുണ്ട്. അപ്പോ ഈ ഹദീസുകളിലാണ് എന്താണ് ഖുർആനിന്റെ ചില വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും കെടുക്കാറുള്ളത്. അത് സബബുൻ നുസൂൽ എന്നൊക്കെ നിങ്ങൾ തന്നെ അറിയാം. സബബുൻ നുസൂൽ ഒക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ ഹദീസുകളാണ്, അതാണ് സബബുൻ നുസൂൽ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഖുർആനിൽ ഇറങ്ങിയ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പ്രവാചകൻ ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിന്റെ ഫാത്തിഹായ് സൂറത്തിന്റെ രണ്ട് ഭാഗമായി ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഭാഗം അള്ളാഹുവിനാണെന്നും രണ്ടാമത്തെ ഭാഗം അടിമകൾക്കാണ്. അള്ളാഹുവിന്റെ ഭാഗം ഏതാണ്? ആദ്യം തുടങ്ങുന്ന അള്ളാഹുവിനോട് ഡയറക്റ്റ് സംസാരിക്കുന്ന സംസാരം, ഞാൻ ഇന്നെ ആരാധിക്കുന്നു, നീ എന്താണ് എന്നോട് സഹായം ചോദിക്കുന്നു എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഭാഗം എന്താണ്? ഇനി ഞങ്ങൾ സന്മാർഗത്തിലേക്കാക്കണമേ എന്ന് പറയുന്ന ആ ഭാഗം. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടെന്നുള്ളതും, അതുകൊണ്ട് തന്നെ ഇയ്യാക നഅ്ബുദു, ഞാൻ ഇന്നെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുത്ത, അള്ളാഹുവിന്റെ അടിമകൾ പറയേണ്ട വാക്കാണെന്നും ഹദീസുകളിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നത് വേറൊരു അള്ളാഹുവിനോട് ഉള്ള തേട്ടമല്ല എന്നും ആ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഖുർആനിന്റെ മറ്റു ഭാഗത്ത് അള്ളാഹു അല്ലാതെ ഇലാഹില്ല, പടച്ചവനില്ല എന്ന് വ്യക്തമാക്കി പറയുന്ന ആയത്തുകൾ വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് പറയാൻ കഴിയും, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ളത് അള്ളാഹു അവന്റെ അടിമകൾക്ക് കൊടുത്ത ഉപദേശമാണ് അവനെ കുറിച്ച്.
അടിമകൾ പറയേണ്ട വാക്കാണ് അവരെ കുറിച്ച്. മുസാഫിർ പറഞ്ഞു വരുന്നത് മുഹമ്മദ് പറയുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കാവൂ, പക്ഷെ ഖുർആൻ അത് അള്ളാഹു പറയുന്നു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. മുസാഫിർ ഓടിയ മുസാഫിറേ മുസാഫിർ പോയോ? എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, മുസാഫിർ